ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഗോവയിൽ ഗണേശാഘോഷത്തിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണുക, കണ്ടിട്ട് ലൈക്ക് അടിക്കുക, അതുപോലെ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടനും അമർത്തുക, താഴെ കാണുന്ന ആ നോട്ടിഫിക്കേഷൻ ബട്ടനും കൂടി അമർത്തുക. ഞങ്ങൾ ഇനിയും ഗോവയുടെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഇനിയും എടുത്ത് ഇതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതാത് സമയങ്ങളിൽ നിങ്ങൾക്കത് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മളുടെ ഗണേശ വിഗ്രഹം. ഇത് നമ്മൾ പതിവ് പോലെ ഈ പ്ലാസ്റ്റർ പാരീസ് കൊണ്ട് ആളുകൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഏൽപ്പിച്ച് ഗണേശ ചതുർത്ഥിയുടെ തലേ ദിവസം തന്നെ വാങ്ങിക്കൊണ്ട് നമ്മൾ വീട്ടിൽ പ്രത്യേക അലങ്കരിച്ച സ്ഥലത്ത് വെക്കുക. ഈ ഗണേശ വിഗ്രഹം വെക്കാനുള്ള സ്ഥലവും അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും അലങ്കരിക്കും. പഴങ്ങൾ പച്ചക്കറി കൊണ്ടൊക്കെയാണ് മുകൾ ഭാഗം അലങ്കരിക്കുന്നത്. താഴെ അതുപോലെ രംഗോലിയൊക്കെ ഇട്ട്, കളറ് രംഗോലിയൊക്കെ ഇട്ടാണ് അലങ്കരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പൂജ ചെയ്തതോടുകൂടി, ഗണേശ വിഗ്രഹം പൂജ ചെയ്യുന്നതോടുകൂടിയാണ് നമ്മളെ ഗണേശ വിഗ്രഹം ഭഗവാനായി മാറുന്നത്. ഈ പൂജ ചെയ്യുന്നതിന് വേണ്ടി ഭട്ജിമാർ, അതായത് പൂജാരികൾ വരും. ഇക്കൊല്ലം ഗണേശ ഈ കൊറോണ കാലം കാരണം എല്ലാവരും അവരവരുടെ വീടുകളിൽ അവരവർ തന്നെയാണ് പൂജകളൊക്കെ ചെയ്യുന്നത്. മന്ത്രം അറിയുന്നവർ കാണാപ്പാടവും അല്ലാത്തവർ പേജുകളൊക്കെ നോക്കി പറഞ്ഞാണ് പൂജ ചെയ്യുന്നത്. പൂജ കഴിഞ്ഞതോടുകൂടി തൊട്ടടുത്ത വീടുകളിലൊക്കെയുള്ള ചെറുപ്പക്കാരെ കൂടി ഒരു ആർത്തി ചെയ്യാൻ വേണ്ടി എല്ലാവരും വരും. ആരതി കഴിഞ്ഞതിന് ശേഷമാണ് ആ വീടുകളിലുള്ള, അതാത് വീടുകളിലവർ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, ഭക്ഷണം കഴിക്കുകയുള്ളു. മുൻവർഷങ്ങളിൽ ഈ ആർത്തിക്കായിട്ട് ഒരുപാട് ആളുകൾ വരുമായിരുന്നു. പക്ഷേ ഇത്തവണ ആളുകൾ ചുരുക്കം, ആളുകൾ അതായത് കുറച്ച് പേര് മാത്രമാണ് ഈ ആർത്തിക്കായിട്ട് എല്ലാ വീടുകളിലും വരുന്നത്. പക്ഷേ ചുറ്റുവട്ടത്തിലെ എല്ലാ വീടുകളിലും എല്ലാ ആളുകളും ഒരുമിച്ചായിരുന്നു എല്ലാ വീടുകളിലും പ്രാർത്ഥന ഭജന ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ അത് കുറച്ച് ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനു ശേഷം ഒരു വിഭവസമൃദ്ധമായ വെജിറ്റേറിയൻ ലഞ്ച്, നമ്മൾ ഓണ സദ്യ പോലെ തന്നെ അവരുടെ ഗോവൻ സംസ്കാരത്തിനനുസരിച്ചുള്ള ഒരു സ്പെഷ്യൽ ഭക്ഷണങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കുട്ടികൾ വൈകുന്നേരങ്ങൾ പടക്കം പൊട്ടിക്കലും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. ഗണേശ വിഗ്രഹം സാധാരണ ഗണേശ് രണ്ട് ദിവസമായിട്ട്, ഒന്നര ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസം, അഞ്ച് ദിവസം, ഏഴ് ദിവസം, പതിനൊന്ന് ദിവസം, അങ്ങനെ ഒറ്റ ദിവസങ്ങളായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നിമജ്ജനം ചെയ്യുന്ന ദിവസം, അതായത് ഒന്നരാമത്തെ ദിവസമോ മൂന്നാം ദിവസമോ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു ഉത്തരപൂജയോടുകൂടിയാണ് ഈ ഉത്തരപൂജ ചെയ്തതിന് ശേഷമാണ് നിമജ്ജനത്തിന് വേണ്ടി പുറത്തേക്ക് എടുക്കുന്നത്. അതിനുശേഷം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. ഭഗവാന്റെ കഥാക്ഷോഭം എല്ലാം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെ എല്ലാ വീടുകളിലും ഇതുപോലെ ഒട്ടുമിക്ക മുഴുവൻ ഗോവയിലെയും മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും മുഴുവൻ ഹിന്ദു വീടുകളിലും ഇതുപോലെ തന്നെ ഇതേപോലെ ഗണേശ വിഗ്രഹം പൂജ ചെയ്യുകയും ഇത് ഇങ്ങനെ ഗണേശ ചതുർത്ഥി ആഘോഷിക്കുകയും ഈ ദൂരദേശങ്ങളിലുള്ള ബന്ധുമിത്രാദികൾ, ഈ സംസ്ഥാനങ്ങളിലായാലും മറ്റുള്ള ബന്ധുമിത്രാദികളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് വരുന്ന സമയം കൂടിയാണത്. എല്ലാവരും അവരവരുടെ വീട് വന്നും കുടുംബം കൂട്ടുകുടുംബത്തോടും. ഇത് കൂടാതെ തന്നെ നമ്മളുടെ നാട്ടിലെ അമ്പലങ്ങൾ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഗണേശ ഇത്ര പ്രചാരത്തിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് പ്രചാരത്തിൽ വന്നിട്ടുണ്ടെന്നറിയാം.
എന്നാൽ ഇവിടെയും ഇതുപോലെ അമ്പലങ്ങളിലൊക്കെയുള്ള സാർവജനിക് ഗണേശോത്സവം എന്നതുപോലെ അവിടെ 10 ദിവസം 11 ദിവസം 21 ദിവസമൊക്കെയുള്ള ഇതുപോലുള്ള ഒറ്റ ദിവസങ്ങളായിട്ട് അമ്പലങ്ങളിൽ ആഘോഷം വേറെ നടക്കുന്നുണ്ട്. അത് ഈ ചുറ്റുവട്ടത്തിലെ എല്ലാ ഭക്തരും ചേർന്ന് വലിയ അമ്പൻ പരിപാടിയാണ് നടക്കാറ്. ഇത്തവണ അത് അത്ര ആഘോഷം ഉണ്ടാവില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. तुझा गणावा तुझे कारणी देव माझा गणावा विष्णु को गुण म्हणता नंता प्रभु नायका मा गणेशी आका जय जय रघुदेवताग्रपाये असा सर्व भूमंडळी कोणाये जया जीरिला वर्णिता लोक दीने अहंकाराचा बारा नळाकुळा जसा मागणी विष्णुदासा वाविवादे नामाने असावे कल्याण പൂജ കഴിഞ്ഞ ശേഷം വീട്ടിലാരെങ്കിലും ചെറുപ്പക്കാരായോ വയസ്സായോ ആയതെങ്കിലും ആണുങ്ങൾ പുരുഷന്മാർ ഈ ഗണേശ വിഗ്രഹം തലയിലെടുത്ത് തലയിൽ പുറത്തേക്ക് നിമജ്ജനത്തിനായി തൊട്ടടുത്ത നദിക്കരയിലേക്കോ കുളക്കരയിലേക്കോ അല്ലെങ്കിൽ സമുദ്രത്തിലേക്കോ നീങ്ങും. മുറ്റത്തുള്ള തുളസിത്തറ വിളക്കിനമിച്ച് ആണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോഴും ഒരു പുറത്ത് പടക്കങ്ങളും അതുപോലെ നമ്മുടെ നാട്ടിലെ മേശത്തിൽ കമ്പിത്തിരി മേശപ്പൂ എന്ന് പറഞ്ഞ എല്ലാ പടക്കങ്ങൾ പൊട്ടിക്കാനൊക്കെ എല്ലാവരും ഈ വലിയ വലിയ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. നദിക്കരയിലേക്ക് നീങ്ങും ചിലർ, അത് വാഹനങ്ങളിലായിരിക്കും പോവുക. സമുദ്രതീരത്ത് നദീതീരത്ത് എത്തിയതിനു ശേഷം അവിടെയും ചെറിയൊരു പൂജയുണ്ട്. നഗരത്തിൽ തിരിയും അതുപോലെ വിളക്കൊക്കെ വെച്ച് അവിടെയും ഒരു ചെറിയ പൂജയൊക്കെ നടത്തിയിട്ടാണ് നിമജ്ജനത്തിനായി വെള്ളത്തിലേക്ക് അപ്പോൾ അവിടെ ഒരുപാട് ഭഗവാനോട് അടുത്ത വർഷം വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയും പടക്കങ്ങളിലേക്ക് നമ്മുടെ കീഴിലൊക്കെ ഇതാണ് നമ്മൾ കണ്ട ഗണേശ ആഘോഷം. അപ്പോൾ വീണ്ടും നമ്മൾ ഗോവയിലെ വിശേഷങ്ങൾ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് സമയത്ത് നിങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. നല്ലതാണ് ലൈക്ക് അടിക്കാൻ മറക്കരുത്.